വിശുദ്ധ ചാൾസ് ബറോമിയോ. ദൈവികതയുടെ ചിറകിലേറിയ സഭയുടെ മഹാനവോത്ഥാനത്തിന്റെ ശ്രേഷ്ഠ നായകനായ വിശുദ്ധൻ വിശുദ്ധ ചാൾസ് ബറോമിയോ, മതാധ്യാപകരുടെ മധ്യസ്ഥൻ, ഇറ്റലിയിലെ മിലാനിൽ ഉയർന്ന ഉദ്യോഗസ്ഥരും ധനികരുമടങ്ങുന്ന ബറോമിയോ കുടുംബത്തിലെ സുഖജീവിതം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച വ്യക്തിത്വം. കുട്ടിക്കാലം മുതലുള്ള അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു വൈദികനാകണമെന്ന്. 25 വയസ്സിൽ ആ സ്വപ്നം പൂവണിഞ്ഞു. മിലാനിലെ മിത്രാനായി ദൗത്യമേറ്റെടുത്തപ്പോൾ കർത്തവ്യത്തോടൊപ്പം മറ്റുള്ളവർക്ക് തന്റെ ക്രിസ്തീയ സ്നേഹം പകർന്നുകൊടുത്ത് നല്ല സമരിയാക്കാരനായിത്തീർന്നു. അദ്ദേഹം സഭയ്ക്ക് പൊതുവായി മതബോധന ഗ്രന്ഥം തയ്യാറാക്കുകയും ഞായറാഴ്ചകളിൽ എല്ലാ ഇടവക പള്ളികളിലും മതബോധനം നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കുട്ടികളെ പ്രായമനുസരിച്ച് തിരിക്കുകയും അതിനനുസരിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത് വിശ്വാസ പരിശീലനത്തെ നിയതമായ ഒരു ചട്ടക്കൂടിൽ കൊണ്ടുവന്നു. അതുകൊണ്ടുതന്നെ മതാധ്യാപകരുടെ മധ്യസ്ഥൻ എന്നാണ് ഈ വിശുദ്ധൻ അറിയപ്പെടുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരിൽ യേശുവിനെ കണ്ട അദ്ദേഹം ഇറ്റലിയിലുണ്ടായ കടുത്ത ക്ഷാമത്തിൽ തന്റെ പൈതൃക സ്വത്ത് മുഴുവൻ വിറ്റ് ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം നൽകി. ദൈവമാതാവിൽ ആശ്രയം വെച്ചുകൊണ്ട് പാവങ്ങൾക്കും പതിതർക്കുമായി സുജീവിതം സമർപ്പിച്ചു. ഇറ്റലിയിൽ പടർന്നു പിടിച്ച പ്ലേഗ് ബാധിതർക്കിടയിൽ ഒരു ദൈവദൂതനായി കടന്നു ചെന്ന് ആത്മാക്കളുടെ ശുശ്രൂഷകനായും രോഗികളുടെയും മരണം വിധിക്കപ്പെട്ടവരുടെയും സേവകനായും അദ്ദേഹം വർത്തിച്ചു. ക്രിസ്തു ശിഷ്യനായ ചാൾസ് ഈശോയെ കുരിശിൽ തറച്ച ഒരു ആണിയും വഹിച്ചുകൊണ്ട് അവിടെ പ്രദക്ഷിണം നടത്തിയപ്പോൾ ആ മഹാമാരി തന്നെ മാറിയെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. 46 വർഷം മാത്രമേ ജീവിച്ചുള്ളൂവെങ്കിലും ഇന്ന് കാണുന്ന പരിഷ്കരണങ്ങളുടെ തുടക്കം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. ദൈവശുശ്രൂഷയിൽ പുരോഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ദിവസവും നവതീക്ഷ്ണതയോടെ ആരംഭിക്കണം എന്ന് പറഞ്ഞ വിശുദ്ധ ചാൾസിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് തീക്ഷ്ണതയോടെ നമുക്കും പ്രാർത്ഥിക്കാം. ആത്മീയമായ സഭയെ വളർത്താൻ പരിശ്രമിച്ച വിശുദ്ധ ചാൾസി സഭാമക്കളെ ആത്മീയമായി വളർത്തി ക്രിസ്തു സ്നേഹത്തിന്റെ പ്രഘോഷകരാക്കണമേ.